തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ നാട്ടുനന്മ കൃഷിക്കൂട്ടം ഉൽപ്പാദിപ്പിച്ച 35 ഏക്കർ സ്ഥലത്തെ പച്ചക്കറി വിളവെടുപ്പ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നാട്ടുനന്മ എന്ന പേരിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ ഇറക്കുമെന്നും അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങളും കൃഷിവകുപ്പ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതിൽ വരുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത് അടുക്കളയിൽ അത് പാചകം ചെയ്യുന്നു എന്നർത്ഥമാണ്. പാചകമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാചകം പ്രധാനപ്പെട്ട കാര്യമാവുന്നത് നമുക്ക് നാവിൻ്റെ രുചി ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാവുന്നതുകൊണ്ടാണ്. കാർഷിക പരിശീലനത്തിനായി കേരളത്തിൽ നിന്ന് വിയറ്റ്നാമിലേക്കും തായ്ലൻഡിലേക്കും 2023 തന്നെ ഒരു സംഘത്തെ അയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷനായി. തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ്റെ കീഴിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി പ്രകാരം രൂപീകരിച്ച നാട്ടുനന്മ കൃഷിക്കൂട്ടായ്മയാണ് കൂമംകുളത്തെ ചെങ്ങണമലയിൽ 35 ഏക്കറിൽ വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുള്ളത്. വെണ്ട, മത്തൻ, ചിരങ്ങ, പച്ചമുളക്, വെള്ളരി, കുമ്പളം, കപ്പ തുടങ്ങി വ്യത്യസ്ത ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിലെ മുതിർന്ന കർഷകരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിദ മുഹമ്മദ്, ഡെപ്യൂട്ടി കളക്ടർ എസ് ബീന, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എൻ എം മുഹമ്മദ് സക്കീർ, കൃഷി ഓഫീസർ കെ സുബേർ ബാബു, വി എം ഷൗക്കത്ത്, ഇ ടി മൊയ്തീൻകുട്ടി, ഇ അബുഹാജി, പ്രഭാകരൻ, വിനോദ് കുമാർ, സാബു സെബാസ്റ്റ്യൻ, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി ആഘോഷങ്ങൾ വലുതാകും, ആഗ്രഹങ്ങളും. നിക്കാഹം താലികെട്ടും ഇനിയും വലുതാകും. സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും. കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.